ഹായ്. അപ്പോൾ മുത്തങ്ങ സഫാരി കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മൾ കാരാപ്പുഴ ഡാം കാണാനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അഡൽട്ടിന് 30 രൂപയും ചിൽഡ്രൻസിന് 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ ഫുള്ള് ഗാർഡൻ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട്. പക്ഷേ ഉച്ച നട്ടുച്ചക്കായി പോയി അവിടെ എത്തിയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് ഗാർഡനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് പച്ചപ്പാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഫുള്ള് ഒരു അടിപൊളിയൊരു പിള്ളേർക്ക് പറ്റിയ നല്ല പാർക്കാണ്. ഫുള്ള് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് ഏറ്റവും നീളം കൂടിയ ജിപ്പ് ലൈൻ ആണെന്ന് പറയുന്നത്. ഒരാൾ അങ്ങനെ ജിപ്പ് ലൈനിൽ കൂടി വന്നിന്. പിന്നെ ഇത് വലിയ ഇത് ഊഞ്ഞാലത്തെ ഒരു സെറ്റപ്പുണ്ട്. നല്ല ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരുന്നത്, ഒരേ പൂക്കലും പുള്ളിയായിട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ കുറേ പുതിയ ഇതെല്ലാം റൈഡെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കറങ്ങി പിന്നെ ഡാമിൻ്റെ അങ്ങേക്ക് പോയി. ഇവിടെ നല്ല വിഷ്വലാണ് കാണാണ്ട്. രാവിലെ അല്ലാന്നെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. രാവിലെ വൈകുന്നേരം ആ ടൈമല്ലാന്നെങ്കിൽ നല്ല രസമുണ്ടാവും ഇവിടെ. ഇപ്പം വെയിലായിപ്പോയിട്ട് ഭയങ്കര ചൂടായുണ്ട്. അപ്പോൾ ഇവിടുത്തെ വരെ പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അപ്പുറം നമുക്ക് എൻട്രി ഇല്ല. അവിടെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് വിടുന്നില്ല. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകണം. ഇത്തരം വരെ എൻട്രി ഉള്ളൂ. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ നേരെ തിരിച്ച് ഇനി പോകുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഗാർഡനിൽ എന്തെല്ലോ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കാരാപ്പുഴ ഡാം എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പുല്ലിനെ കൊണ്ടൊക്കെ. പിന്നെ ഇവിടെ അടിപൊളി ബാംബുവിൻ്റെ ഇതിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കാന്തമ്പാറ വാട്ടർഫാൾസിലേക്കാണ്. ഇവിടെ ഇത് കാറിൻ്റെ മോളിൽ കുരങ്ങെല്ലാം കയറി ഇരിക്കുന്നുണ്ട്. എല്ലാ കാറിൻ്റെ മുകളിലും ഓരോന്നായിട്ട് ഇരിക്കുന്നു. ഇത് പിന്നെ ഫുള്ള് മുളേനെ കൊണ്ടുള്ള തണലായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി നല്ല തണുപ്പാണ് ഇവിടെ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെല്ലാം സെറ്റപ്പെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഫുള്ള് മുളേനെ കൊണ്ട് ചുറ്റി നരിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിക്കാരി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ താഴേക്ക് പോകണം. അത്യാവശ്യം നല്ല ക്രൗഡാണ്, നല്ല ആൾക്കാരുണ്ട് ഇവിടെ കുറച്ചേ ഉള്ളൂ.
ഇവിടെ ചെറിയൊരു അത്ര ആഴമില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടുന്ന് ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടമായിട്ട് ഇങ്ങനെ ഒഴുകി താഴേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് താഴേക്ക് കുറച്ച് നടക്കാനുണ്ട്. നല്ല കട്ടലിട്ടിട്ട് നല്ല നടപ്പാതയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ഭാഗമാണിത്. ഇപ്പം മഴേൻ്റെ സമയമില്ലാത്തതുകൊണ്ട് അത്ര നല്ല ഫോഴ്സിൽ വെള്ളമില്ല. മഴയില്ലാന്നെങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളം വരും. നല്ല ഇഷ്ടം പോലെ ആൾ കുളിക്കുന്നുണ്ട് ഇവിടുന്ന്. കുറേ ആളുണ്ട്, നല്ല തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. കാരാപ്പുഴ ഡാമും കാന്തമ്പാറ വാട്ടർഫോൾസും.